നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല, അവിടെ എന്താ ശബ്, കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? അപ്പൊ അല്ല അല്ല, അപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിയമ പോലീസിൽ അറിയിച്ചില്ല? ആ എന്നാ പിന്നെ അനുഭവിച്ചോ കേട്ടോ. അതെ, അനുഭവിക്കുക തന്നെ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം ഉയർന്ന മാനവികത നിലനിർത്തേണ്ട ആളുകൾ, ഉയർന്ന ജനാധിപത്യ ബോധം നിലനിർത്തേണ്ട ആളുകൾ, സാധാരണ മനുഷ്യരോട് അതിലുപരി പീഡനമനുഭവിക്കുന്ന, മനോവ്യഥ അനുഭവിക്കുന്ന, വിഷമമനുഭവിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് സാന്ത്വനം പകരേണ്ട ചില ആളുകൾ, അവർ തൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവനും ആ പാവങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ജനതയ്ക്കത് മറന്നു കൊടുക്കുവാനോ പൊരുത്തപ്പെട്ടു കൊടുക്കുവാനോ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുവാനോ സാധ്യമല്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണെ കുറിച്ച് മാത്രമാണ്. ഒരു ചാനൽ ചർച്ചയിൽ, അതും ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ചർച്ചയിൽ, തീരെ ബോധമില്ലാതെ അതെങ്കിലും മനസ്സിലാക്കേണ്ടേ, ഈ കോളും ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു കോൾ ചെയ്ത, ഒരു വിളിച്ച, ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് വിളിച്ച ഒരു വനിതയോടാണ് ഈ കയർത്ത് സംസാരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞ സത്യം. നമ്മൾ അറിയാത്ത എത്രയോ ആളുകളോട് ഇതേ രീതിയിൽ, അതല്ലെങ്കിൽ ഇതിലും കടുത്ത ഭാഷയിൽ ഈ ചെയർപേഴ്സൺ സംസാരിച്ചിട്ടുണ്ട്, ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ ബോധത്തോടു കൂടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അധികാര കസേരകൾ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് അധികാരികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്ത് ഇതുപോലുള്ള അധികാരം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്തും പിത്തും പറഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യുവാനോ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനോ അവർക്ക് സാധ്യമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വനിതാ ചെയർപേഴ്സൺ ഒന്നല്ല രണ്ടല്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമുക്ക് തെളിയിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, നിങ്ങളെ ഈ അധികാര കസേരയിലേക്ക് കൊണ്ടുവന്ന ചില ആളുകളുണ്ട്, അവരുടെ വളരെ നിസ്വാർത്ഥമായ ത്യാഗത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കസേര. അതങ്ങനെ മറ്റുള്ള ആളുകളുടെ മേക്കെട്ട് കയറുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നല്ല, മറിച്ച് അവരുടെ വിഷമങ്ങൾക്ക്, അവരുടെ കണ്ണീരിന് അത് ഒരു പരിഹാരമാകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന, പരിഹാരമാകേണ്ട ഒരു ചെയറാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ ഇത് ഇട്ടെറിഞ്ഞ് പോകുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത്രയെങ്കിലും നിങ്ങൾ ഒരു കരുണ കേരള ജനതയ്ക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതല്ലെങ്കിൽ ഞാഞ്ഞൂലിന് വിഷം വെച്ച് കഴിഞ്ഞാൽ തലമറന്ന് എണ്ണ തേക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നിങ്ങൾ ഇനിയെങ്കിലും മാറരുത് എന്നുള്ള ഒരു ഉപദേശമാണ് ഇപ്പോൾ തൽക്കാലം നൽകുവാനുള്ളത്. വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് വിശ്രമിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തൻ്റെ തലയിലേക്ക് എടുത്തു വച്ചിട്ട് പിന്നീട് കൊഞ്ഞലം കാട്ടുന്നത് ജനാധിപത്യ ബോധമുള്ള ഒരാൾക്കും പറ്റുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുക. ഇനി എന്നാണ് നിങ്ങൾക്കൊക്കെ ഒരു ബോധോദയം ഉണ്ടാവുക? ഇനി എന്നാണ് നിങ്ങൾ അധികാരത്തിൻ്റെ കസേരകളിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിനയത്തോടു കൂടിയിട്ട് പെരുമാറുക എന്നുള്ളത് ഞങ്ങളിപ്പോഴും കാത്തിരിക്കുന്ന ഒന്നാണ്. എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തുന്നുവോ അത്രത്തോളം നിങ്ങൾ വിനയാന്വിതയായി മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഇടതുപക്ഷത്തോട്, ഇപ്പോഴത്തെ സർക്കാരിനോട് വളരെ വിനയപൂർവ്വം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇവരെയൊക്കെ നിങ്ങൾ വിശ്രമ ജീവിതത്തിന് വിട്ടിട്ട് ഇനിയും നല്ല ഉഷിരുള്ള, നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന, എത്രത്തോളം അധികാരത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്നുവോ അത്രത്തോളം വിനയം കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ആളുകളെ ഇത്തരം കസേരകളിലേക്ക് പിടിച്ചിരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ജയ് ഹിന്ദ്.